ജീവനുള്ള മനുഷ്യരുടെ രക്തം ഊറ്റിക്കുടിക്കുന്ന രക്തദാഹികളാണ് വാമ്പയറുകൾ. യൂറോപ്യൻ നാടോടിക്കഥകളിൽ വാമ്പയറുകൾ മരണമില്ലാത്ത ജീവികളായി അറിയപ്പെടുന്നു. നമ്മളെ നിരവധി തവണ പീഡിപ്പിച്ചിട്ടുള്ള ഡ്രാക്കുളയും ഒരുതരം വാമ്പയർ തന്നെയാണ്. സാങ്കല്പിക ചരിത്രത്തിലെ തന്നെ ഏറ്റവും ശക്തനായ വാമ്പയറും ഡ്രാക്കുള തന്നെയാണ്. എന്നാൽ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ചരിത്രത്തിലെ ആദ്യത്തെ വാമ്പയർ എന്നറിയപ്പെടുന്ന ജൂറെ ഗ്രാൻഡോയെ പറ്റിയാണ്. കൊറേഷ്യയിലെ ഒരു ഗ്രാമത്തിലായിരുന്നു ഇയാൾ ജീവിച്ചിരുന്നത്. ചരിത്രരേഖകളിലെ ആദ്യത്തെ വാമ്പയറായാണ് ഇയാളെ വിശേഷിപ്പിക്കുന്നത്. 1579 1656 കാലഘട്ടത്തിലാണ് അയാൾ ജീവിച്ചു പോന്നിരുന്നത്. ആ ഗ്രാമത്തിൽ അയാൾ ഒരു കല്ലുപണിക്കാരനായാണ് ജോലി ചെയ്തിരുന്നത്. അയാൾ കിവാന എന്നു പേരുള്ള ഒരു ഭാര്യയും രണ്ട് മക്കളും ഉണ്ടായിരുന്നു. 1656 അസുഖം മൂലം അയാൾ മരണപ്പെടുന്നത്. മരണശേഷം ഗ്രാമവാസികളെല്ലാവരും കൂടെ അയാളെ സംസ്കരിക്കുകയും ചെയ്തു. എന്നാൽ അവരാരും തന്നെ അറിഞ്ഞിരുന്നില്ല ഇനിയുള്ള രാവുകൾ അവർക്ക് ഉറക്കമില്ലാത്ത രാവുകളായിരിക്കുമെന്ന്. എന്നാൽ പിന്നീട് അങ്ങോട്ട് രാത്രികാലങ്ങളിൽ ഒരു രക്തദാഹിയായി അയാൾ ശവക്കുഴിയുടെ വെളിയിൽ വരാൻ തുടങ്ങി. ആ കാലങ്ങളിൽ ആ ഗ്രാമവാസികൾ ഭയത്തിൻ്റെ നിഴലിലായിരുന്നു ജീവിച്ചു പോന്നിരുന്നത്. ആ അടുത്തടുത്ത ദിവസങ്ങളിൽ ആ ഗ്രാമത്തിൽ ദുർമരണങ്ങൾ പതിവായി മാറി. ആ സമയങ്ങളിൽ തന്നെ ജൂറയുടെ ഭാര്യ ഇവാനയ്ക്കും ഒരുപാട് ഭീതിപ്പെടുത്തുന്ന ദുരനുഭവങ്ങളുണ്ടായി. ആ സമയങ്ങളിൽ കിടപ്പുമുറിയിൽ വെച്ച് ജൂറ പ്രത്യക്ഷപ്പെടുന്നതായും പുഞ്ചിരിക്കുന്ന അയാളുടെ പേടിപ്പെടുത്തുന്ന രൂപം മിന്നിമറയുന്നതായും അവൾ കണ്ടു. ഉറങ്ങിക്കിടന്ന അവളെ ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ ശ്രമിക്കുന്നതായും അവൾക്ക് തോന്നി. അതുപോലെ അയാളിൽ നിന്ന് ഒരുപാട് പീഡനങ്ങൾ നേരിടേണ്ടി വന്നതായും പറയുന്നു. അങ്ങനെ ഇരിക്കെ ഈ സംഭവങ്ങളൊക്കെ ജൂറയെ അടക്കം ചെയ്ത ഫാദർ ജോർജിയോ അറിയുന്നു. വൈകാതെ അയാൾ ആ സത്യം മനസ്സിലാക്കുന്നു. താൻ അടക്കം ചെയ്ത ജൂറ ഒരു രക്ത എക്സസായി മാറിക്കഴിഞ്ഞു. അദ്ദേഹം ആ ഗ്രാമത്തിലെ തന്നെ ധീരരായ കുറച്ച് ആളുകളെ കൂട്ടി രക്തദാഹിയായ ജൂറയെ ഉന്മൂലനം ചെയ്യാനുള്ള കാര്യങ്ങൾ ആരംഭിച്ചു. വാമ്പയറുകളെ ഇല്ലാതാക്കണമെങ്കിൽ ആദ്യം അവയുടെ ഹൃദയം നശിപ്പിക്കണമെന്നാണ് പറയുന്നത്. അവർ പലതവണയായി അതിന് ശ്രമിച്ചെങ്കിലും അതൊന്നും തന്നെ നടന്നില്ല. അങ്ങനെ ഇരിക്കെ ഒരു രാത്രിയിൽ ഫാദർ ജോർജിയോ 9 കൂട്ടി ജൂറയെ അടക്കം ചെയ്ത ശ്മശാനത്തിലേക്ക് പോയി. അവർ ജൂറയുടെ ശരീരം സംസ്കരിച്ച പെട്ടി കുഴിച്ചെടുത്തു. ആ പെട്ടി തുറന്നപ്പോൾ അവരെല്ലാവരും തന്നെ ഞെട്ടിപ്പോയി. അതിലുണ്ടായിരുന്ന ജൂറയുടെ മൃതദേഹത്തിന് ഒരു കേടുപാട് പോലും സംഭവിച്ചിട്ടില്ലായിരുന്നു. സംസ്കരിച്ച ശേഷം ഇത്രയും ദിവസമായിട്ടും ആ ശരീരത്തിന് ഒരു കേടുപാടും സംഭവിക്കാത്തതെന്തെന്ന് അവരെ ആശ്ചര്യപ്പെടുത്തി. അവർ കയ്യിൽ കരുതിയിരുന്ന വടിയെടുത്ത് ജൂറയുടെ ഹൃദയം തകർക്കാൻ ശ്രമിച്ചു. എന്നാൽ അതും നടന്നില്ല. ഫാദർ ജോർജിയോ പ്രാർത്ഥനകൾ ആരംഭിച്ചു. എന്നാൽ അതേസമയം ഗ്രാമവാസികളിലൊരാൾ കയ്യിൽ കരുതിയിരുന്ന ആയുധമെടുത്ത് മൃതദേഹത്തിൽ നിന്നും തല വെട്ടി മാറ്റി. ഇതേസമയം ഫാദർ ജോർജിയോ തൻ്റെ പ്രാർത്ഥനകൾ തുടർന്നു. ശരീരങ്ങൾ പിളർന്ന വേദന കൊണ്ട് ആ രക്തദാഹിയായ ദുരാത്മാവ് അലറി വിളിച്ചു. ആ നിലവിളി ആ ഗ്രാമത്തെ മുഴുവൻ ഭീതിയിലാഴ്ത്തി. എന്നാൽ ജൂറയുടെ ശിരഛേദനത്തിന് ശേഷം ആ ഗ്രാമത്തിനും ഗ്രാമവാസികൾക്കും സമാധാനം തിരിച്ചു കിട്ടി.